പണ്ട് മാധവൻ കട്ടത് ഒരു അരഞ്ഞാണമായിരുന്നു. ഇന്ന് നായകൻ കക്കുന്നത് ഒരു നെക്ലേസ് ആണ്, ഒരു ഡയമണ്ട് നെക്ലേസ്. ഈ രണ്ട് മോഷണങ്ങളുടെയും പുറകെ ഒരാളാണ് കള്ളന് കഞ്ഞി വെച്ചവൻ. ഞാൻ ലാൽ ജോസ്. വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു. ആദ്യം തന്നെ എപ്പോഴെങ്കിലും ലൈഫിൽ മോഷ്ടിച്ചിട്ടുണ്ടോ? വീട്ടില് പണ്ട് ശർക്കര ഇട്ട് വെക്കുന്ന ഡബ്ബയിൽ നിന്ന് ശർക്കര മോഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ അപ്പന്റെ അനിയന്റെ ഭാര്യ പ്രസവിച്ചെടുക്കുമ്പോ അവരുടെ കുട്ടിക്ക് കൊടുക്കാൻ വെച്ചിട്ടുള്ള പാൽപ്പൊടി മോഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് പൈസ മോഷ്ടിച്ചിട്ടുണ്ടോ? ഭിക്ഷക്കാർക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള ചില്ലറ തൊട്ടുകള് ഐസ് ഫ്രൂട്ട് മേടിക്കാൻ വേണ്ടി മോഷ്ടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് കള്ളനോടും കള്ളത്തരങ്ങളോടും ഇത്രമാത്രം പ്രതിപത്തി ലാൽ ജോസ്? കള്ളത്തരം ഇല്ലാത്ത ആളുകളില്ല. ഞാൻ ഒരു തരക്കേടില്ലാത്ത കള്ളനാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏത് സിനിമയുടെ കാര്യത്തിലാണോ? സിനിമയുടെ കാര്യത്തില്ല, സിനിമ അത്ര അധികം മോഷ്ടിച്ചിട്ടില്ല ഞാൻ. അത്ര അധികം? അതെ, ചില ചില്ലറ മോഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതൊക്കെ സംഭവിക്കും, അതിന് ഞങ്ങൾ ഇൻസ്പിറേഷൻ എന്നാണ് പറയുന്നത്. അഡാപ്റ്റേഷൻ. നമ്മള് കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള കഥകളിൽ, നമ്മൾ വായിച്ചിട്ടുള്ള കഥകള്, നമുക്ക് ആരാധന തോന്നിയിട്ടുള്ള ആളുകളിലൊക്കെ ഒരു നല്ല കള്ളനുണ്ടായിരുന്നു. നല്ല കള്ളനോട് ഉള്ള ഒരു ഇഷ്ടം ചിലപ്പോ അങ്ങനെ വന്നതായിരിക്കാം. ഇപ്പൊ ശ്രീകൃഷ്ണൻ വെണ്ണ കെട്ടു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കഥകൾ കേൾക്കുമ്പോ അദ്ദേഹത്തിനോട് നമുക്ക് ദേഷ്യം തോന്നിയിട്ടില്ല. പിന്നെ എല്ലാ ആളുകളിലും ഒരു കള്ളനുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കള്ളനുണ്ടാവണം, അത് എല്ലാവരോട് ആര് നിഷേധിച്ചാലും അതുണ്ട്. അതിനേക്കാൾ എന്റെ ഉള്ളിലൊരു കള്ളനില്ല എന്ന് പറയുന്ന ആളെ അത്ര വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു കള്ളത്തരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെന്നറിയില്ല, ലാൽ ജോസിന്റെ കള്ളൻ എപ്പോഴും പെൺകുട്ടികളെ വീഴ്ത്താൻ അറിയാം. കള്ളന് കാമുകിമാരെ കിട്ടാൻ എളുപ്പമാണ്. കള്ളന് കാമുകിമാരെ കിട്ടാൻ എളുപ്പമാണ്, ഡയമണ്ട് നെക്ലസ് പോലെ. ഡയമണ്ട് നെക്ലസ് പോലെ ഈ പറയുന്ന കുസൃതിയുടെ ഒരു എലമെന്റ് ഉണ്ടായിരിക്കും. ഒരു സൂത്രക്കാരനോടുള്ള ഇഷ്ടം, അല്ലെങ്കിൽ ഒരു ഇഷ്ടം നേടാനുള്ള സൂത്രം, അത് കള്ളന്മാർക്ക് അറിയും. ഫാന്റാസ്റ്റിക് ആൻസർ. സോ ദാറ്റ്സ് ലാൽ ജോസ് വിത്ത് മീ. ഞാൻ ഇന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അങ്ങ് കള്ളം പറയൂ. രക്ഷപ്പെടേണ്ടി വന്നാൽ ചിലപ്പോൾ കള്ളം പറയും. ലെറ്റ് സ്റ്റാർട്ട് ദ ഷോ. ഇത് ക്ലബ് എഫ് എം എൽ സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ. ഒരാണും മൂന്ന് സുന്ദരികളായ പെൺകുട്ടികളും, അതാണ് ഡയമണ്ട് നെക്ലസ് എന്ന മൂവി. ആൻഡ് റൈറ്റ് നൗ എന്റെ കൂടെ ഒരു കാലത്ത് ഒരുപാട് സുന്ദരികളെ പ്രണയിച്ച ഒരാളുണ്ട്. ആൻഡ് ഹി ഈസ് ദ ഡയറക്ടർ ഹിംസെൽഫ്, മിസ്റ്റർ ലാൽ ജോസ്. വെൽക്കം ബാക്ക് ടു ദി ഷോ സർ. താങ്ക് യു. പറയൂ, ശരിയാണോ? ശരിയല്ല. ഒരുപാട് പേരെ പ്രേമിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് ഇഷ്ടം തോന്നിയിട്ടുണ്ട്, ഒരുപാട് പേരോട് പ്രേമം തോന്നിയിട്ടുണ്ട്. എന്റെ അന്നത്തെ രൂപം കാണാത്തോണ്ട് ഷാൻ അങ്ങനെ ചോദിക്കല. ഒരു ഫോട്ടോ തരോ? അന്നത്തെ എന്റെ രൂപം വെച്ചിട്ട് ഒരു പെൺകുട്ടിയും എന്നെ പ്രേമിക്കാൻ ധൈര്യപ്പെടില്ല. അങ്ങനത്തെ ഒരു വിചിത്രമായ രൂപമായിരുന്നു. പിന്നെ രൂപത്തിന് കാര്യമില്ല പ്രേമത്തിൽ എന്നൊക്കെ പറയും, പ്രേമത്തിന് കണ്ണില്ല എന്നൊക്കെ പറയും. പക്ഷെ എന്റെ ഒപ്പം പഠിച്ചിരുന്ന പെൺപിള്ളേർക്കൊക്കെ നല്ല കണ്ണുകളായിരുന്നു. ഒരു കാവ്യാത്മക കാമുകനായിരുന്നില്ല? മനസ്സിൽ ഞാൻ നല്ലൊരു കാമുകനാണ്. ഞാൻ എന്റെ കഥാപാത്രങ്ങള് സംവിധായകനായതിനു ശേഷം, അല്ലെങ്കിൽ ഞാൻ അതിനു മുൻപ് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിലത്തെ നായകൻ ഞാനാണെന്ന് സങ്കല്പിക്കാറുണ്ട്. അതിലെ നായികമാരുമായിട്ട് ആ നായകൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലും സങ്കല്പത്തിലും ചെയ്യാറുണ്ട്. ഇന്നും എന്റെ നായികമാരെ, നായിക കഥാപാത്രങ്ങളെ പ്രണയിക്കാതെ എനിക്ക് ഈ പ്രണയ സിനിമകൾ ചെയ്യാൻ പറ്റില്ല. ഞാനത് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരോട് അതൊന്നും പറയാറില്ല എന്ന് മാത്രം. പക്ഷെ നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ നിന്നെ എനിക്ക് ഇഷ്ടമായി? കാരണം ഒരു ഗട്സ് ഉണ്ടാവുമല്ലോ ഇത്തരം കാര്യങ്ങൾ വരുമ്പോ. എനിക്ക് അങ്ങനെ ഗട്സ് ഉണ്ടായിട്ടില്ല, കാരണം ഞാൻ ആ കാര്യത്തിൽ കുറച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരാളായിരുന്നു. ആണോ? ഒരു പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യാൻ പല നമ്പേഴ്സും ഫഹദ് ഈ ഫിലിമിൽ കാണിക്കുന്നുണ്ട്, ഡയമണ്ട് നെക്ലസ്സിൽ. ആ ടിപ്പൊക്കെ എവിടെ നിന്ന് കിട്ടി? അതെ, പറഞ്ഞ പ്രാക്ടിക്കലി ഫെയിലിയർ ആവുന്ന ഒരാളാണ് തിയറീസ് ഉണ്ടാക്കാൻ നല്ലത്. എല്ലാ വലിയ തിയറീസ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളും പ്രാക്ടിക്കലായിട്ട് ആ വിഷയത്തിൽ തോറ്റ ആളുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ, എനിക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ, അദ്ദേഹം മാത്സിന് തോറ്റ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ അദ്ദേഹമാണ് മാത്തമാറ്റിക്സിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഫിസിക്സിലേക്ക് ഏറ്റവും വലിയ അത്ഭുതം ഉണ്ടാക്കിയ ഒരാൾ. യു ആർ എ ജീനിയസ് സർ. ആണോ? സത്യം പറയണം, കല്യാണം കഴിച്ചതിന് ശേഷം പ്രണയിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കല്യാണത്തിന് ശേഷം നമുക്ക് ചില ആളുകളോടൊക്കെ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അത് പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾ, അത് ആരോടാണ് തോന്നുന്നത് അയാൾക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇന്നൊരു പ്രണയം പ്രകടിപ്പിച്ചിട്ടില്ല ആരോടും? പ്രണയം പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ, പ്രണയമൊക്കെ വൈഫിനോടല്ല, ലൈഫിൽ വൈഫിനോടല്ലാതെ ആരോടെങ്കിലും? ഒരുപാട് പേരോട് എനിക്ക് അവരോട് ഇഷ്ടമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടാവണം. അത് ബുദ്ധിയുള്ള ആളുകൾക്ക്, പെൺകുട്ടികൾക്ക് അത് മനസ്സിലാവുകയും അത് കണ്ടില്ല എന്ന് നടിക്കണമെന്ന് അറിയുകയും ചെയ്യും. സത്യം സത്യം. ഇത് ഡയമണ്ട് നെക്ലസ് സ്പെഷ്യൽ ക്ലബ് എഫ്എം സ്റ്റാർ ജാം. പത്ത് ക്വസ്റ്റ്യൻസ്, സേ ട്രൂ ഓർ ഫാൾസ്. എന്റെ കൂടെ എന്റെ ഡയറക്ടർ ലാൽ ജോസ്. വെൽക്കം ബാക്ക് ടു ദി ഷോ സർ. താങ്ക് യു. ഡയമണ്ട് നെക്ലസിൽ കാണിക്കുന്ന ആ ഡയമണ്ട് നെക്ലസ് ശരിക്കും ഡയമണ്ട് ആണ്? ആണ്. അതിന് എത്ര രൂപയാണ്? 70 ലക്ഷം. ആ ഡയമണ്ട് മേടിച്ചാൽ കൊള്ളാം എന്നെനിക്കുണ്ട്. ഇല്ല. എന്താ, അത്രയും പൈസ എന്റെ കയ്യിലില്ല. സത്യം സത്യം. എത്ര സിനിമ ഡയറക്ട് ചെയ്താൽ ആ ഡയമണ്ട് നെക്ലസ് സ്വന്തമാക്കാം? അത് ആപേക്ഷികമാണ്. ചിലപ്പോ ഒറ്റ സിനിമ എടുത്താൽ പറ്റും, ചിലപ്പോ കുറെ സിനിമ എടുക്കേണ്ടി വരും. എത്ര ഡയമണ്ട് നെക്ലസ് പോലുള്ള സിനിമ എടുത്താൽ ആ ഡയമണ്ട് നെക്ലസ് സ്വന്തമാക്കാം? അത് ട്രേഡ് സീക്രട്ട് ആണ്. ലൈഫിൽ ആർക്കെങ്കിലും ഡയമണ്ട്സ് കൊടുത്തിട്ടുണ്ടോ? എന്റെ ചെറിയ മകൾക്ക് ഒരു ചെറിയ
സ്റ്റഡ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. തീരെ ഡിഫറെന്റ് അല്ലാത്ത സിനിമകൾ മലയാള സിനിമയിൽ വളരെ വ്യത്യസ്തമായ ചിത്രമാണ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അത് മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് പറഞ്ഞേ പറ്റൂ, അത് നിവൃത്തികേടാണ്. അത് ശരിക്കും ഒരു വഞ്ചനയല്ലേ ആ വാക്ക്? അങ്ങനെയാണെങ്കിൽ വഞ്ചനയല്ല, അവരത് വിശ്വസിക്കുന്നുണ്ട് വ്യത്യസ്തമാണെന്ന്. കാണുന്നവർക്ക് അത് തോന്നുന്നില്ല എന്നുള്ളത്. എന്റെ സിനിമയുടെ വ്യാജ സീഡി എന്റെ മുന്നിൽ നിന്ന് തന്നെ ഒരുത്തും വിൽക്കുന്നത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. എപ്പോ? എറണാകുളത്തുണ്ട്, തിരുവനന്തപുരത്ത് കണ്ടിട്ടുണ്ട്, ദുബായിൽ കണ്ടിട്ടുണ്ട്. കൊണ്ടു നടന്ന് വിൽക്കുന്ന ആളുകളുണ്ട്, ദുബായിൽ കൊണ്ടു നടന്ന് വെക്കും. ഈ പരിസരത്ത് വന്നാൽ ഞാൻ പോലീസിൽ പിടിപ്പിക്കുന്നു പറഞ്ഞും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് പേടി വ്യാജ സീഡി അല്ല, യൂട്യൂബിനെയാണ്. പല സൈറ്റുകളുണ്ട് നെറ്റിൽ, അവരെയൊക്കെ പേടിയാണ്. വ്യക്തമായിട്ട് അത് മോണിറ്റർ ചെയ്യാനും അത് അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്യാനുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. കാശ് കൊടുത്തു. ഡയമണ്ട് നെക്ലസിന്റെ കൂടെ ഇറങ്ങിയ സിനിമയാണ് മല്ലു സിംഗ്. മല്ലു എന്ന് മലയാളി വിളിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ട്രൂ ഓർ ഫോൾസ്? ഫോൾസ്. അത് ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രയോഗമല്ലേ മല്ലു എന്ന് വിളിക്കുന്നത്? ഒരു സ്നേഹത്തോട് കൂടി വിളിക്കുമ്പോ അത് ഓക്കെയാണ്. അല്ലെങ്കിൽ ഇതിനെ ഒരു ഓമനപ്പേരായിട്ട് കണക്കാക്കിയാൽ മതിയല്ലോ. അപ്പൊ അതിനോടൊരു ഇഷ്ടം തോന്നും. സച്ചിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ട്രൂ ഓർ ഫോൾസ്? ഫോൾസ്. പല മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ പ്രസൻസ് സഭയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. അപ്പൊ ആ നിലയ്ക്ക് അത് സച്ചിന് അതിന് അർഹനാണ്. സച്ചിനെ കൊണ്ട് സർവീസ് ചെയ്യാൻ പറ്റുമോ? പറമ്പ് കളക്കൊന്നും വേണ്ടല്ലോ. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോ അതിനെ കുറിച്ച് ഒതന്റിക് ആയിട്ട് സംസാരിക്കാവുന്ന ഒരാളാണ് സച്ചിൻ. ഫാന്റാസ്റ്റിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുവരാജ് സിംഗിന് ഇപ്പൊ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോഴാണ്. അതേപോലെ തന്നെ ഒരു സിനിമാക്കാരൻ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന ചോദ്യം ഇപ്പൊ സിനിമയൊന്നും ഇല്ല അല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. ട്രൂ ഓർ ഫോൾസ്? ട്രൂ ആണ്. കേട്ടിട്ടുണ്ടോ ആ ചോദ്യം? ഇഷ്ടംപോലെ. ഒരു രണ്ട് സിനിമകൾക്കിടയിൽ എപ്പോഴും ഇടവേളകൾ ഉണ്ടാവാറുണ്ട്. ആ ഇടവേളകളിൽ സ്ഥിരം ഇപ്പൊ പടമൊന്നുമില്ലേ എന്ന് കേൾക്കും. അപ്പൊ നമുക്ക് ദേഷ്യം വരില്ല. പക്ഷെ ദേഷ്യം വരെ ഇന്നലെ റിലീസ് ചെയ്ത ഡയമണ്ട് നെക്ലസ് റിലീസ് ചെയ്തിരിക്കുമ്പോൾ ഇന്ന് കേൾക്കിപ്പോ പടമൊന്നുമില്ലേ, ഞാൻ ഇന്നലെ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളൂ ഡയമണ്ട് നെക്ലസ് എന്നാണ് അതിന്റെ പേര്. അതൊക്കെ പിന്നെ പടമൊന്നുമില്ലേ, ഞാൻ ഇതൊന്നും ഇറങ്ങട്ടെ ഇഷ്ടം ചോദിക്കുക. അത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഒരു കുശലം അവരെ കുറ്റം വേണ്ട അല്ല, നമ്മളെ കാണുമ്പോ പെട്ടെന്ന് ഒരു കുശലം ചോദിക്കാൻ വേണ്ടിട്ട് ചോദിക്കുന്നതാണ്. സ്നേഹമാണ്, സ്നേഹം തന്നെയാണ് കാര്യം. കുശലം ചില സമയത്ത് നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുള്ള അവരറിയുന്നില്ല. വിവരമില്ലാത്ത സ്നേഹമാണ്. താങ്ക് യു വെരി മച്ച് സാർ. ഇത് ക്ലബ് എഫ് എം ടൺ കണക്കിന് ഫൺ.